ഹലോ, വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ബൈറ്റ്. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ. നമ്മുടെ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കമൻസിലൊക്കെ, എന്നാണ് ഇനി അടുത്ത ക്ലാസ് എന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനും പിന്നെ എൻ്റെ ഒരു സന്തോഷം അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പറയാതിരുന്നത്, ഈ മാസം കുറച്ച് യാത്രകളും അതുപോലെ എല്ലാവർക്കും അറിയാമല്ലോ ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു സീസൺ ടൈമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ക്ലാസ്സുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അർജൻറ്റായിട്ട് പ്ലം കേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി വന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ വരുന്നത് ജനുവരിയിലാണ്. ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ നമ്മുടെ നാല് ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ നമ്മുടെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ കമൻ്റായിട്ട് നമ്മുടെ എൻക്വയറി ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാം. ഫീസ് എത്രയാണ്, പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ടൈം ഡ്യൂറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് ചോദിക്കാം. പിന്നെ അപ്പോൾ ഫസ്റ്റ് വീക്കിലാണ്, അപ്പോൾ നാല് ക്ലാസ്സുകളാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ ഉണ്ട്, നമ്മൾ 14 എപ്പിസോഡ്സ് ചോക്ലേറ്റിൻ്റെ യൂട്യൂബിൽ ചെയ്തതായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് ഒരു 30 എപ്പിസോഡ് വരെയാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ചെയ്യുന്നത്. അപ്പോൾ പുതിയത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യല്ല, ഓൾറെഡി ഉള്ള ഗ്രൂപ്പിൽ തന്നെ ജോയിൻ ചെയ്ത് അവർ നടന്ന വഴിയെ അവരൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയി. അപ്പോൾ അവരുടെ ഒപ്പം അങ്ങനെ ചെയ്തു പോവാം. നല്ലൊരു നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ചോക്ലേറ്റിൻ്റെ. അതുപോലെ കേക്കിൻ്റെ ബേക്കിംഗ് ഗ്രൂപ്പുണ്ട്. പിന്നെ ബേക്കിങ്ങും കുറച്ച് ഡെക്കറേഷനും ഒക്കെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു ക്ലാസ് വരുന്നത്. പിന്നെ വരുന്നത് പ്ലം കേക്കും ടീ ടൈം കേക്കും. ഇപ്പോൾ എല്ലാവർക്കും ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കാനുള്ള ആ ഒരു സമയവും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് ടീ ടൈം കേക്കിൻ്റെ ക്ലാസ്. കാരണം നമ്മൾ ബേക്കിംഗ് ചെയ്താൽ മാത്രം മതി, ഡെക്കറേഷന് കാര്യങ്ങൾ അങ്ങനത്തെ റിസ്ക് ഒന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ആർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല ഫ്ലേവേർഡായിട്ടുള്ള, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരുപാട് നമ്മൾ പൈനാപ്പിളിൻ്റെ ടേസ്റ്റുള്ള, അതുപോലെ എന്താ പറയുക, ബട്ടറിൻ്റെ ടേസ്റ്റുള്ള, അങ്ങനെ ഒരുപാട് ഫ്ലേവേർഡായിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ടേസ്റ്റിലൊക്കെ കേക്കുകൾ വരുന്നുണ്ട്. അതുപോലെ പ്ലം കേക്കും പിന്നെ അതിൽ വരുന്നത് ക്യാരറ്റ്, ഡേറ്റ്സ് അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ പഠിക്കാനായിട്ടുള്ള ഒരു കോഴ്സാണ് വേറൊന്ന്. പിന്നെ നാലാമത്തെ കോഴ്സ് ബ്രെഡും അതുപോലെ ബണ്ണും കുക്കീസും പിന്നെ പിസയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കോഴ്സാണ് കേട്ടോ. അങ്ങനെ നാല് ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാലിലും വേണമെങ്കിൽ ചേരാം, ഓരോന്നോരോന്നായിട്ട് വേണമെങ്കിൽ പഠിക്കാം. എല്ലാം വേറെ വേറെ ബാച്ചായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ളവർ പറയാം കേട്ടോ, കമൻ്റ് ചെയ്യുക, നിങ്ങൾക്ക് മറുപടി ഞാൻ തരാം. ഓക്കെ, ഇന്ന് ഞാൻ ഇതുമാത്രം പറയാനല്ല വന്നത്, എൻ്റെ വലിയൊരു സന്തോഷം അറിയിക്കാനും കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഞാനിങ്ങനെ ഇൻട്രാക്ഷൻ ഇങ്ങനെയാണ്, നമ്മൾ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ചാറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, വിളിക്കാറുണ്ട്, ഒരുപാട് നല്ല എക്സ്പീരിയൻസ് പങ്കിടാറുണ്ട് എല്ലാവരും. അപ്പോൾ കുറച്ച് പേരുടെ ലൈഫിൽ ചെറിയൊരു തെളിച്ചം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. അതെല്ലാവരും പറയുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ അതിലൊരു പിന്നെ ഇതായിട്ട് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ ഞങ്ങൾ ബർത്ത്ഡേക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് എനിക്കൊരു ചുരിദാറും പിന്നെ ഒരു ഷോളും, ഈ ഷോള് ആളയച്ചതാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പറയേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്, കാരണം പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പേര് പറയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു ഇതും പിന്നെ ഒരു ചുരിദാറുമാണ്, ഞാനത് കാണിച്ചു തരാം. ഇതാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ചുരിദാർ കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, സിമ്പിളാണ്. പക്ഷെ ഒരു ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു കുർത്തി സ്റ്റൈലൊക്കെ ഉള്ള ഒരു ക്ലോത്താണ്. കുറേ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ പാൻറ് ഇതാണ് വരുന്നത്, എലാസ്റ്റിക്കാണ്. സ്റ്റിച്ചിങ്ങൊക്കെ നല്ല കംഫേർട്ടായിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ്. അതുപോലെ താഴെയൊക്കെ കണ്ടോ, ഇങ്ങനെ ഒരു സ്റ്റിച്ചൊക്കെ വരുന്നുണ്ട്, നല്ലതാണ് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാടൊരുപാട് സന്തോഷമായി, മനസ്സ് നിറഞ്ഞു. ആമസോണിൽ നിന്ന് എടുത്ത ചുരിദാറാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ സൈസേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ കറക്റ്റ് സൈസിലാണ് വന്നത് കേട്ടോ. എൻ്റെ എനിക്ക് പറഞ്ഞടിപ്പിച്ച പോലെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പാൻറ്റും ടോപ്പും ആയിട്ടുള്ള ഒരു ചുരിദാറാണ്. അപ്പോൾ നല്ല സെറ്റാണ്, നല്ല ക്ലോത്താണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇതിൻ്റെയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അപ്പോൾ ഗിഫ്റ്റ് അയച്ച ആൾക്ക് സ്പെഷ്യൽ താങ്ക്സ്. ഞാൻ എൻ്റെ സന്തോഷം നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരോട് പറയാനാണല്ലേ. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.